الحمد لله يا سيد الصلاة جنتك قاصدا خير الأنام بي
ആദരണീയനായ സ്റ്റേജിൽ ഇരിക്കുന്ന എന്റെ സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട ഷാഫി ധാരണി, ഉസ്താദുമാരെ, സദസ്സിലിരിക്കുന്ന സഹോദര സഹോദരന്മാരെ, കൂട്ടുകാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരും ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ ജന്നത്തുൽ നഈമിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന കാലം അത്രയും വിശ്വാസവൈകല്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ആരാധനകളിലെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മൾ നിന്നും ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. ഭർത്താക്കന്മാര് മരണപ്പെട്ടവർ, ഭാര്യമാര് മരണപ്പെട്ടവർ, മക്കൾ മരണപ്പെട്ടവർ, അയൽവാസികൾ, കുടുംബക്കാർ, അവരുടെ എല്ലാം പാരത്രിക ലോകം അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷത്തിലും രാഹത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം അനുഗ്രഹങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ എന്ന വിഷയത്തിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ അവഗണിക്കപ്പെടുമ്പോൾ എന്ന വിഷയത്തിനെ ചർച്ച ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. അല്ലാഹുവും അടിമയും തമ്മിൽ എങ്ങനെ അനുഗ്രഹങ്ങൾ അവഗണിക്കുന്നുണ്ടോ അല്ലയോ, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ, മക്കൾ മാതാപിതാക്കൾ തമ്മിൽ, അയൽവാസികൾ തമ്മിൽ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ചർച്ചക്ക് വരും. ഇൻഷാ സമയമുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറയുന്നതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കൂടുതൽ നാമാവകാശം നടത്താതെ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. മഹനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകം സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും അല്ലാഹുവാണ്, അതിൽ തർക്കമില്ല. മനുഷ്യരുടെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, തർക്കമില്ല. അവന്റെ അടിമയ്ക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ, എന്തെല്ലാം വേണോ ജീവിതത്തിന് ഉപയോഗമാകേണ്ട ആവശ്യങ്ങളും വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിലോകത്ത് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ആരോഗ്യം, അവയവങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് അല്ലാഹു നമ്മൾക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. സഹായത്തിന് വേണ്ടി മക്കൾക്ക്, കുടുംബക്കാർ, ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ചെയ്തു തന്നത്, അല്ലാഹുവാണ് ചെയ്യുന്നത് എന്ന വിശ്വാസം ഉള്ളവരാണ് ഞാനും നിങ്ങളും. അങ്ങനെ വിശ്വസിച്ച എല്ലാം തരുന്നത് അല്ലാഹു, എല്ലാം അല്ലാഹുവിന്റെ കീഴിലാണ് നടക്കുന്നത്. ഈ പ്രപഞ്ചലോകം മുഴുവനും വൃത്തി വളർത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് വിശ്വസിക്കണം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. എന്നാൽ ആ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു ചെയ്തിരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ശുക്ര ചെയ്യൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എനിക്കും നിങ്ങൾക്കും നിർബന്ധമാണ്. ശുക്റുൽ മുൻഇമി വാജിബ്, നിർബന്ധമാണ്. അനുഗ്രഹങ്ങൾ ചെയ്തു തരുന്ന ആരാധകരെ അവർക്ക് ശുക്ര ചെയ്യൽ വാജിബ്, അത് നിർബന്ധമാണ്. എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ശുക്ര ചെയ്യൽ, എങ്ങനെ, അതാണ് നമ്മളുടെ ചർച്ച. ഒരുപാട് അനുഗ്രഹം നിങ്ങൾ ചെയ്തു തരുന്നുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബിനെ ശുക്ര ചെയ്യലേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. പലതിനക്കും അല്ലാഹു നിന്ന് ചെയ്യാം ഇന്ന നിലയ്ക്ക് നിന്നില്ല, വെറും നിസ്കാരവും നോമ്പും ഹജ്ജും മാത്രമല്ല, പല നിലക്കും അല്ലാഹു നിന്ന് ശുക്ര ചെയ്യാം. അതെങ്ങനെയാണ്? ഞാനും നിങ്ങളും ഇന്ന് അങ്ങനെയല്ല, അല്ലാഹുവിന് ശുക്ര ചെയ്യുന്നില്ല. ശുക്ര ചെയ്യൽ എങ്ങനെ എന്ന് പഠിക്കാനും ആരും തയ്യാറാകുന്നും ഇല്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടെ സാഹസിൽ വന്ന് നോക്കുമ്പോ സ്ത്രീകൾ കുറേ ഉണ്ട്, പുരുഷന്മാര് എവിടെയില്ല. എന്നാ ഈ മൂലയന്മാരൊക്കെ വായത് പറയുമ്പോ എന്താ പറയാ, ഓ സ്ത്രീകളെ ഇങ്ങനെ വായത് പറയും, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ. എന്നാ എല്ലോ സ്ഥലത്തും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്റാ മിഅ്റാജിന്റെ രാത്രിയിൽ പോയപ്പോ നരകത്തിൽ കണ്ടിട്ടുണ്ട്, അവിടെ സ്ത്രീകളല്ലേ ഇന്നും കൂടുതൽ.
പുരുഷന്മാരൊന്നും അല്ലായിരുന്നു. എന്നാലും നല്ല സാഹചര്യത്തിൽ കാണുന്നത് സ്ത്രീകളിൽ തന്നെയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് ഈ ലോകത്തിനെ പരിപാലിക്കുന്നത് സമാനനായ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അവൻ തുല്യതയില്ലാത്ത രാജാവാണ്, അവൻ ഏകനാണ്, അവൻ ഏകനാണ്, അവൻ അന്യാശ്രയമില്ലാത്ത ഒരു വ്യക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനിക്ക് സഹായിക്കാൻ മക്കളില്ല, അവനിക്ക് സഹായിക്കാൻ കുടുംബക്കാരില്ല, അവനെ പ്രസവിച്ചതന്നെ പ്രസവിക്കുന്ന വ്യക്തിയുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ
ഹിന്ദുക്കളൊക്കെ ക്രിസ്ത്യങ്ങളൊക്കെ എന്തിനാ എഴുക്കുലോ, അതിൽ നിന്ന് അവര് ഭക്ഷിക്കട്ടെ. എന്റെ പാപപ്പെട്ട അടിമകൾ ആ സസ്യങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകുന്ന ഭക്ഷ്യവസ്തുക്കളും കഴിച്ച് ജീവിക്കട്ടെ ഭൂമിലോകത്ത്. അതിന് വേണ്ടിയാ അല്ലാഹു ഭൂമിലോകത്ത് സസ്യങ്ങൾ പഠിച്ചെന്ന പറയുന്നത്. വെറും സസ്യങ്ങൾ മാത്രമല്ല, വെറും വൃക്ഷങ്ങൾ മാത്രമല്ല, ഞാൻ ശുക്രു ചെയ്യാം.
കൊണ്ട് പ്രയോജനപ്പെടുകയില്ല. അതുകൊണ്ട് അതാണ് ജീവിതത്തിൽ പകർത്തേണ്ടത്. പരിശുദ്ധ ഖുർആൻ എന്താണ് പറഞ്ഞത്? നമ്മുടെ ജീവിതത്തിനെ പറ്റി എല്ലാം ഖുർആൻ പഠിപ്പിച്ചു തന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളും എങ്ങനെയാണ് അല്ലാഹുവിന്റെ സുബ്ഹാന ചെയ്യേണ്ടത് എന്നും ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിച്ചു തന്നു. പക്ഷേ ഇന്നുള്ള മനുഷ്യർ അങ്ങനെയല്ല. മുൻഗാമികളായ മഹാരന്മാരെ കാട്ടി തന്ന ബഹുമാനപ്പെട്ട
മൂസ നബി അലൈഹി സലാം വലിയ മഹാനാകുമിന്റെ നബിയാ
തിരിച്ചു പോകുമെന്ന് വിചാരിച്ചാൽ എന്നിവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എപ്പോഴും എല്ലാവരും റബ്ബിന്റെ മുമ്പിൽ തന്നെയായിരിക്കും. റബ്ബിന് വണക്കം ചെയ്യാൻ മുന്നോട്ട് വരും. അങ്ങനെ ചിന്തിക്കുന്നില്ല മനുഷ്യർ. തിരിച്ചെടുക്കലില്ല, മുന്തിക്കലില്ല, ഭിന്ദിക്കലില്ല. ആ
കൈമറ്റി കഴിഞ്ഞാൽ അവരെത്തി കഴിഞ്ഞാൽ അല്ല പിടികൂടുക തന്നെ ചെയ്യും. അതിലൊരു സംശയവും വേണ്ട. അപ്പോഴാ ഞാൻ നിങ്ങളൊന്ന് ചിന്തിക്കുന്നത്, ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ എല്ലാം ചെയ്യാം, ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. എപ്പോഴാ മരിക്കുക എന്ന് പറയാൻ കഴിയില്ല. ചിലപ്പോ വല്ല വ്യക്തികുറ്റങ്ങളും ചെയ്യുമ്പോ, അക്രമങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും മരിക്കുക. അപ്പടുത്ത് ഫേസ്ബുക്കിൽ കാണാൻ സാധിച്ചു, ഒരു യാത്ര പോവുക, അപ്പോ വണ്ടിയുടെ ഡോർമ കൊണ്ടിട്ട് ഇടിയെടുത്തു പോകും വേറൊരു വണ്ടി. അങ്ങനെ ഡോറ് പൊട്ടിയിട്ടുണ്ട്, ഡോറ് പൊട്ടിയിട്ട് വണ്ടിയുടെ ഉള്ളിലുണ്ട് ഒരു സ്ത്രീയും കുറച്ച് ആൺ ചെക്കന്മാരും. അങ്ങനെ ഡോറിന്റെ ഉള്ളിലുണ്ട്, ബാഹ്യത്തിന്റെ ഉള്ളിലുണ്ട്. ഈ സ്ത്രീ എങ്ങനെയാ കിടക്കുന്നത് അറിയുമോ? വസ്ത്രമില്ലാതെ കിടക്കുന്നത്, നഗ്നനായിട്ട്. വണ്ടി എടുക്കുമ്പോഴേക്കും വസ്ത്രം അഴിഞ്ഞു പോകുന്നില്ലല്ലോ. പിന്നെ പുരുഷന്മാരുടെ ദേഹത്തും വസ്ത്രമല്ല. അങ്ങനെയാ മരിച്ചു കിടക്കുന്നത്, റബ്ബിന്റെ പിടികൂടല് കണ്ടോ? ഇങ്ങനെ മരിച്ചാലോ, കുറ്റകൃത്യങ്ങൾ ചെയ്യുമ്പോഴായാലും ഇങ്ങനെ പിടികൂടും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ചിന്തയോടുകൂടെ ബോധത്തോടുകൂടെ ആയിരിക്കണം ഈ ഭൂമിലോകത്ത് ജീവിക്കേണ്ടത്. എന്നാ തന്നെ നമ്മൾ ഒരു 60 വയസ്സ് 70 വയസ്സ് കാലമാണ് നമ്മൾ ജീവിച്ചാൽ തന്നെ ആ റബ്ബ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ര ചെയ്യാൻ സാധിക്കില്ല കേട്ടോ, സാധിക്കില്ല. പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. എന്താ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ജീവിക്കേണ്ടത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അല്ലാതെ വെറുതെ ഭൂമിലോകത്തുകൂടെ ഒരുപാട് ഇബാദത്ത് ചെയ്തു എന്നതുകൊണ്ട് ശുക്റും ആവുകയില്ല. എന്തു വേണം ഇഖ്ലാസ്? ശുക്റിന്റെ കൂട്ടത്തിൽ നിഅമത്ത്, അല്ലാഹു നിഅമത്ത് ചെയ്തു തരുന്നതിന് ശുക്ർ ചെയ്യുന്ന കൂട്ടത്തിൽ മഹാന്മാർ പറഞ്ഞു, ശുക്ർ ശുക്ർ എന്ന് പറഞ്ഞ വെറുതെ അല്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടും ശുക്റാവുകയും കൂടെ ആയിരിക്കണം. അപ്പോഴേ അത് യഥാർത്ഥ ശുക്റാവുകയുള്ളൂ, നന്ദിയാവുകയുള്ളൂ. നിങ്ങൾക്കറിയുമോ, വലിയൊരു മഹാനായിരുന്നു ഒരുപാട് കാലം
ഇന്ന് മാത്രമേ
പാട്ടപ്പി വരുന്നുണ്ട്. പള്ളിയിൽ വെച്ച് പള്ളിയിലെന്തോ ഇബ്രഹിമൊക്കെ ഉണ്ടാക്കണം ദീനിന് വേണ്ടിയാണ്. അതുകൊണ്ട് സഹോദരന്മാരൊക്കെ നല്ല ക്യാഷ് വേണം, ഉമ്മമാര് ക്യാഷ് വേണ്ട, ആ കോട്ടിലെ മാലക്കൾ ഒരുപ്പെടുത്താൻ ഒക്കെ കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാ, കുറച്ച് പൊട്ടിച്ച് കൊടുത്താൽ മതിയല്ലോ. ദീനിന് വേണ്ടിയല്ലേ, നല്ല കാര്യത്തിന് വേണ്ടിയാകണം എന്ന് മാത്രം. അതൊക്കെ പാരമ്പര്യ ലോകത്തുണ്ടാകും. ഏത് സദക്കയുണ്ടോ അതെല്ലാം നിങ്ങളുടെ വാക്കിന്റെ ആഫത്തുകളെയും ബുദ്ധിമുട്ടുകളെയും തട്ടി നീക്കുന്നതാണ്. അതുകൊണ്ട് വെറുതെ ആവൂല, പള്ളിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ ദീനിന് വേണ്ടിയാണ് നല്ല കൊടുക്കണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്നത് എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യുന്നത് അല്ലയാണ്. അപ്പോൾ ആ അനുഗ്രഹങ്ങളെ കൊണ്ട് അഹങ്കരിക്കാൻ പാടില്ല. ഈ ഭൂമി ലോകത്ത് നടിച്ചിട്ടുണ്ട്, ഇവർ നടിച്ചിട്ടുണ്ട്. മനുഷ്യ പരിശുദ്ധ ഖുർആനാ പറയുന്നത് എന്താ, നമ്മക്കൊന്ന് കൊടുത്താ കുറേ സമ്പത്ത് തന്നാൽ ആ സമ്പത്ത് ചെലവ് അതന്നെ ശുക്രേ, അതന്നെ നമ്മളെ വിഷയം. അനുഗ്രഹങ്ങൾ അവഗണിക്കപ്പെടലിനാണത്. സമ്പത്ത് തന്ന് ഒരുപാട് ഇല്ല, സ്വത്തൊക്കെ ഇല്ല, ആഭരണങ്ങളൊക്കെ ലോക്കർ കൊണ്ടുവച്ച് നടക്കണോ, കുറച്ചൊക്കെ ദീനിന് കൊടുക്കണം. എന്നാ പറഞ്ഞത്, നമ്മൾക്കൊന്ന് സ്വർണ്ണുണ്ട്, പഴയകാലത്ത് സ്വർണം ഉണ്ടായിരുന്നു, എന്നിട്ടും അവർ അത് ദീനിന് വേണ്ടി ദാനം ചെയ്തിരുന്നു എന്ന് ബഹുമാനപ്പെട്ട അതിമാറിയല്ലാഹുവിന്റെ ഒക്കെ ചരിത്രം നോക്കിയാൽ കാണാവുന്നതാണ്. നിങ്ങൾക്കറിയുമോ ഭക്ഷണം കൊടുക്കണ്ടേ.
ഒത്തുകൊണ്ട് ദീനിനു വേണ്ടി സഹായിക്കണം. നമ്മൾ ഇവിടെ നിന്ന് മരിച്ചു പോകും. ഏറ്റവും വലിയ സുഖം തന്നെയാണത്. ദാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ആ അനുഗ്രഹങ്ങളെ കൊണ്ട് ആസ്വദിക്കുമ്പോ ദാഹുവിന്റെ ധീമി വളരാൻ വേണ്ടി, ദാഹുവിന്റെ നിലനിൽക്കാൻ വേണ്ടി നമ്മൾക്ക് കഴിയുന്ന സഹായങ്ങൾ ചെയ്യൽ അനിവാര്യമായി ഉള്ളവർ കൊടുക്കണമെന്ന് സാന്ദ്രികമായി ഉണർത്തുകയാണ്. മനുഷ്യർക്ക് മൃഗങ്ങളെക്കാൾ പദവിയുണ്ട്. വെറും മനുഷ്യർക്ക് പദവി ഉണ്ടാകാതെ കാരണം എന്താ? അല്ലാഹുവിന്റെ സൃഷ്ടി തന്നെയല്ലേ? അല്ലാഹുവിന്റെ സൃഷ്ടികളാ. വാണിയും ഉറുമ്പും ഒക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. പക്ഷെ മനുഷ്യർക്ക് കുറച്ച് സ്ഥാനമാനങ്ങളൊക്കെ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നാണത് കൊടുത്തത്? എന്തിനാണ് കൊടുത്തത്? അത് പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാ ബഹുമാനിച്ചത്? ജലാലൈനി പോലോത്ത കിതാബിൽ പറയുന്നു, നല്ല ഭംഗിയുള്ള രൂപമാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ബുദ്ധി, വാഹനമുള്ള ബുദ്ധി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നല്ല, നല്ല ഭംഗി തന്നില്ലേ, ആരോഗ്യം തന്നില്ലേ, ഇവിടെ വന്നിരിക്കുന്നവർക്ക് അങ്ങനെ പ്രശ്നമില്ലല്ലോ, ഇല്ലല്ലോ. ഇത്ര ആളുകൾ ആ പോയി നോക്കു, മെഡിക്കൽ കോളേജിൽ നിന്ന് മേൽപോട്ട് നോക്കി കിടക്കുകയാ. ഉള്ളി വെള്ളം തരാൻ ആളുണ്ടോ? ഉള്ളി വെള്ളം തരാൻ ആളാണുള്ളത് എന്ന് വിളിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് മേൽപോട്ട് നോക്കി കിടക്കുന്ന ഒരുപാട് ഉണ്ടമാറിയേ, ഒരുപാട് ഉണ്ടമാറിയേ. എപ്പോഴൊന്നും നമ്മൾ ആയിട്ടില്ലല്ലോ. അല്ലാഹു നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലാഹു എത്രയും പെട്ടെന്ന് ശുചിയാക്കി കൊടുക്കുമാറാകട്ടെ, പൂർണ്ണ ആരോഗ്യം കൊടുക്കുമാറാകട്ടെ. അപ്പൊ പറഞ്ഞു വന്നത്, അല്ലാഹു മനുഷ്യർക്ക് നല്ല ആരോഗ്യവും ഭംഗിയും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആദം സന്തതികളെ അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ സമ്പത്തും കൊടുത്തു, എല്ലാം കൊടുത്തിട്ടുണ്ട്. എല്ലാം തരുന്നത് അത് സമ്പത്ത് തരുന്നവനുമല്ല, അത് ഇല്ലാതെയാക്കുന്നവനുമല്ല. എത്രയോ മുതലാളിമാര് നഷ്ടപ്പെടുന്നത് കണ്ടിട്ടില്ലേ? തൊലയുന്നത് കണ്ടിട്ടില്ലേ? അതും അന്ത തന്നെയാണ്. ഇതാണ് പറഞ്ഞത്, മാളിക മുകളേറിയ മണ്ണിന്റെ തോറി മാറാപ്പ് കേറ്റുന്നതും ഭവാൻ, രണ്ടു നാല് ദിവം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റുന്നതും ഭവാ. അല്ല തന്നെയാണ് യജമാനായ റബ്ബാ സമ്പത്ത് തരുന്നത്, തിരക്കുന്നതും അല്ല തന്നെ. അങ്ങനെ ഒരു സഹാബിണ്ടായിരുന്നു, വലിയൊരാളായി. ദാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യും. ദാഹുവിന്റെ റസൂലെന്ന് സമ്പത്ത് ഉണ്ടാകാൻ ദുആ ചെയ്തു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തപ്പോ അയാളുടെ വീട്ടിൽ അങ്ങനെ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്തപ്പോ ഒരുപാട് സമ്പത്തുണ്ടായി, ആട്ടും കൂട്ടമുണ്ടായി, ഒട്ടകക്കൂട്ടമുണ്ടായി, ഒരു വലിയ മുതലാളിയെ ദയത്തിനായി. അങ്ങനെ അദ്ദേഹത്തിനോട് പാവപ്പെട്ട ഒരാൾ വന്നിട്ട് മലക്കിന്റെ രൂപത്തിലാ വന്നത്. എന്നിട്ട് വല്ലതും തരണേന്നൊക്കെ പറഞ്ഞു. കണ്ണില്ലാതെയും കൈയില്ലാതെയും കാലില്ലാതെയൊക്കെ വന്നു. ഇയാൾ എന്ത് ചെയ്തു? മടക്കി അയച്ചു, ഒന്നും കൊടുത്തില്ല. വീണ്ടും ദുആ ചെയ്തു, സമ്പത്തങ്ങ് നശിച്ചു പോയി, ഒന്നുമില്ലാതെയായി പോയി. ഇപ്പൊ എല്ലാം അമ്മ തന്നതാ, അധികാരവും എല്ലാം അല്ലാഹു തന്നതാ. അധികാരം തന്നു എന്ന് കരുതി അത് അല്ലാഹുവിന്റെ വലിയ അനുഗ്രഹം തന്നെയാ. ഏത് അധികാരമായാൽ ആ അധികാരം കൊണ്ട് തോന്നിയത് കാറ്റ, തോന്നിയ നിയമങ്ങളൊക്കെ പാസാക്കുക, ആർക്കും ഇസ്ലാമിന് യോജിപ്പില്ലാത്ത നിയമങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ജനങ്ങളെ വഴിപിഴപ്പിക്കുന്ന സമൂഹമായി കൊണ്ടിരിക്കുകയാ, നേതാക്കന്മാര് വന്നുകൊണ്ടിരിക്കുകയാ. അതിൽ ഞാൻ നിങ്ങളും അകപ്പെട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ചോദ്യം ചെയ്യപ്പെടുന്നതാണുള്ളവരെ അറിയില്ലേ? ആരാ മക്കളെ
ഇവിടെ അക്രമമില്ലയോ, അനീതിയില്ല, ഒന്നുമില്ല, നല്ല കാര്യങ്ങൾ മാത്രം. എല്ലാവരും റബ്ബിൽ അംഗീകരിക്കുന്നവർ, അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്യുന്നവർ. അങ്ങനത്തെ ഒരു ഭരണാധികാരി, ലോകം അടക്കി ഭരിക്കുന്ന ഭരണാധികാരി. നമ്മളടക്ക ഭരണാധികാരി എന്ന് പറയുമ്പോ ഓരോ ദൂരം നോക്കിയാൽ നിങ്ങള് ഇത്ര സമ്പത്തായിരിക്കും. വലിയ വലിയ ടെറസുകള് അല്ലേ, വലിയ കാറുകള് അല്ലേ, പാറാവുകാര്. ഇങ്ങനെ മക്കൾക്കൊരു വണ്ടി, ഭാര്യക്കൊരു വണ്ടി, ഭർത്താവിന് വണ്ടി, ഇങ്ങനെ തുടങ്ങി വാഹനങ്ങളുടെ കളിയായിരിക്കും. വലിയ വീട്, ഏക്കറക്കണക്കിന് സമ്പത്ത്, സമ്പത്തിന്റെ ആസ്തിയായിരിക്കും. എന്നാൽ അങ്ങനെയാണോ
അനന്തരാവകാശിപ്പെട്ട അനന്തരാവകാശികളാണല്ലോ പണ്ഡിതന്മാർ എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. മലബാറിലുള്ള ഉലമാക്കളെ സംബന്ധിച്ച് പറഞ്ഞു മറുപടി പറഞ്ഞു. എന്നാൽ ഞങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്, എന്താണ് ചോദ്യം? എല്ലാവരും ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട് അവിടെ, എല്ലാവരും ശംസുലമയുടെ മുഖത്തെ എല്ലാവരും ശ്രദ്ധ അങ്ങോട്ടാണ്. മുസ്ലിം തല താഴ്ത്തിയിരുന്ന ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഒരു ചത്തവും ശവത്തിനെ കൊണ്ടുവാ, ഞാൻ ജീവനെടുത്തു തരാം. ശംസുലമയുടെ ആർജവത്തോടുള്ള ഇസ്ലാമിന്റെ ഇസ്ലാമിന്റെ അചഞ്ചലമായ വിശ്വാസം വന്നപ്പോ ക്രിസ്ത്യൻ പുരോഹിതർ പതറിപ്പോയി. ശംസുലമയുടെ ആ മറുപടി കേട്ടപ്പോ തന്നെ അവർ പതറിപ്പോയി, കൊണ്ടുവാറ എന്നാ പറയുന്നു, കൊണ്ടുവാ കൊണ്ടുവാറ എന്നാ ശംസുലമ പറഞ്ഞു. മറുപടി കേട്ടപ്പോ തന്നെ എല്ലാവരും പതറിപ്പോയി. ആകാശത്തേക്ക് കണ്ണുയർത്തിപ്പോയി എന്നാ പറയുന്നത്. ഇത് കഴിഞ്ഞപ്പോ ശംസുലമയോട് വലിയ 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 ഉസ്താദ്മാരൊക്കെ അല്ല, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. അപ്പൊ ശംസുലം പറഞ്ഞു, അത് ഞാൻ പറഞ്ഞതിനോ എന്റെ അടുത്ത് എന്നോട് എന്റെ മുഹമ്മദ് നബി പറഞ്ഞത്. അങ്ങനത്തെ വലിയ മഹാരഥന്മാർ കഴിഞ്ഞു പോവുകയാ. അല്ലാഹു നമ്മയൊക്കെ അവരുടെ ചാരിത്രങ്ങൾ നിൽക്കാൻ നമുക്കൊക്കെ ഭാഗം നൽകും. മാറാകട്ടെ, നിങ്ങളെ പറഞ്ഞു വന്നത് അങ്ങനെ അല്ലാഹു ഒരുപാട് അനുഗ്രഹം തരുമ്പോ അതെല്ലാം എനിക്ക് മാത്രം, എനിക്ക് സ്വന്തം എന്ന നിലക്ക് ഭൂമി ലോകത്ത് ജീവിക്കാൻ പാടുള്ളതല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അല്ല, ഒരാൾക്ക് കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, ആ സമ്പത്ത് തന്നിട്ടില്ലെങ്കിൽ അതേ ആരോഗ്യം തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, അപ്പൊ എന്ത് ചെയ്യണം? സമ്പത്ത് കൊണ്ടെങ്കിലും ദൈവം സഹായിക്കണം. നിങ്ങൾക്കറിയില്ലേ, അനുഗ്രഹമാണെന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരെ വഞ്ചിക്കുക. ഈ അടുത്ത് നിങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കണ്ടതായിരിക്കും, പത്രത്തിൽ എല്ലായിടത്തും ഉണ്ടായിരുന്നു, ഭർത്താവ് ഗൾഫില, ഭർത്താവ് ഗൾഫില. ആ സമയത്ത് ഭാര്യയുടെ മകന്റെ തുടക്കാറുണ്ട്, 17 വയസ്സ്. 17 വയസ്സാണ് ഈ 17 വയസ്സായ കുട്ടിയെ, സ്വന്തം മകന്റെ പ്രായമുള്ള കുട്ടിയെ 35-കാരിയായ പെണ്ണ് പ്രേമിച്ചു പോയി. പ്രേമിക്കുക മാത്രമല്ല ചെയ്തത്, ഈ ഭർത്താവിന്റെ സമ്പത്തോടെ കോള് മുങ്ങിപ്പോയിക്കുക. സ്വന്തം മകന്റെ പ്രായമുള്ള കുട്ടിനേട്ടാ, എന്ത്
എന്നല്ല. എന്താണ് മനസ്സിലാകുന്നില്ല? വഞ്ചിക്കുക, എത്ര ബുദ്ധിമുട്ടിക്കൊണ്ടാണ് സൗദിയിൽ പോകുന്നത് തന്നെയാണ് ഗാഫിലിന്റെ റസൂലും പറഞ്ഞത്. കൂടുതൽ നരകത്ത് കണ്ടത് പോലെ തന്നെയാണ്. എന്ത് ഗുണം ചെയ്താലും, എന്ത് നല്ല ചെയ്താലും അവരെ അവഗണിക്ക പാടില്ല, അവരെ വഞ്ചിക്കാൻ പാടില്ല. എത്ര ഉമ്മമാരാ, എത്ര സഹോദരി സഹോദരന്മാരാ, എത്ര ഉമ്മമാരാ, സങ്കടത്തോടാണ് പറയുന്നത്. എന്റെ മക്കൾക്ക് കല്യാണം ശരിയാകുന്നില്ല, എന്റെ മക്കളുടെ കല്യാണം ശരിയാകുന്നില്ല, ചോദിച്ചവരി ഇണയെ കിട്ടുന്നില്ല. ശരിയാകുമ്പോ ഇങ്ങനെയൊക്കെ പ്രശ്നം, എന്തിന്റെ പേരിലാണിത്, എന്തിന്റെ പേരിലാണിത്? റബ്ബ് തന്നതല്ലേ, റബ്ബ് തന്നപ്പോ മതി മറന്നു പോയതാണോ? അമ്മ അതുപോലെ മധുമതി ആൻഡ് സീരിയലില്ലേ,
സ്ത്രീധനം സ്ത്രീധനം കണ്ടിട്ട് അല്ലെങ്കിൽ മധ്യമൊക്കെ കണ്ടിട്ട് അല്ല ക്ലോറിയന്റെ സോഫിയന്റെ കണ്ണുനീര് കണ്ടിട്ട് കണ്ണുനീര് വാർക്ക നൃത്തം എന്ന് പറയും ഉസ്താദേ നൃത്തം എന്താണെന്ന് അറിയോ? ഇപ്പൊ ഭയത്തിലാണ്, ഇപ്പൊ പ്രകടനാണ്, അവർക്ക് മാറിയിട്ട് എന്ത് വിദ്യാന്ന് അറിയട്ടെ, എന്നിട്ട് ഞങ്ങൾ നിർത്തിക്കോളാ. അങ്ങനെ പറയുന്ന ചില ഇന്ത്യാംഗങ്ങളെ കുടുങ്ങിയപ്പോ അതൊന്നും പാടില്ല. എന്തിനാ വായി കൊടുക്കണേ? ആ ഭാര്യ കേൾക്കുന്ന ഭർത്താക്കന്മാരാണ്. അതൊക്കെ ഇല്ലാതെ മലയാക്കിയ പർവ്വതം സ്വർണ്ണാക്കി തന്ന അതിന് അനുഗ്രഹം ചെയ്ത് കൊടുന്നു. ശുക്ര ചെയ്യാൻ കഴിയില്ല, അനുഗ്രഹങ്ങൾക്ക് മുഴുവൻ ശുക്ര ചെയ്യാൻ കഴിയില്ല. മറക്കാൻ പാടില്ല. ചെറിയ ചരിത്രം പറഞ്ഞ് നമ്മൾക്ക് നമ്മുടെ പ്രസംഗം നിർത്തി ചെയ്തിട്ട് മരിച്ചവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് പിരിയാം. ബഹുമാനപ്പെട്ടാകട്ടെ, ബഹുമാനപ്പെട്ട ഇത്രയും
ഉപ്പാലുള്ള ശബ്ദമൊക്കെ എല്ലാവർക്കും തരും. കുഞ്ഞിയും വൈക്കുന്നു, മൃതും വൈക്കും. مولاي يا حسين بنصا لله ജീവിക്കേണ്ടതെന്ന് അദ്ദേഹം എന്നോടും പിന്നെ നിങ്ങളോടും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ.